ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്മ പുരസ്കാരങ്ങളിൽ കേരളത്തിൽ നിന്ന് ഗാന്ധിയൻ വി പി അപ്പുകുട്ടൻ പുതുമാൾ, വയനാട്ടിലെ കർഷകൻ ചെറുപയൽ കെ രാമൻ, ചരിത്രകാരൻ സി ഐ എസ് ഐസക്, കളരിഗുരുക്കൾ എസ് ആർ ഡി പ്രസാദ് എന്നിവർക്ക് പത്മശ്രീ ലഭിച്ചിരിക്കുകയാണ്. മുലായം സിംഗ് യാദവ്, എസ് എം കൃഷ്ണ, ബാൽകൃഷ്ണ ദോഷി, സാക്കിർ ഹുസൈൻ, ദിലീപ് മഹലനാബിസ്, ശ്രീനിവാസ് വരദാൻ എന്നിവർക്ക് പത്മവിഭൂഷണം ലഭിച്ചു. വാണിജ്യറാം സുധാമൂർത്തി അടക്കം 9 പേർക്കാണ് പത്മഭൂഷൺ. പത്മശ്രീ പുരസ്കാരം 91 പേർക്കാണ്. പുരസ്കാര നേട്ടത്തിൽ സന്തോഷമെന്ന് വി പി അപ്പുക്കുട്ടൻ പൊതുവാൾ 24നോട് പ്രതികരിച്ചു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ആർക്കെ, ആരൊക്കെയാണ് രാജ്യത്തിന്റെ അഭിമാനങ്ങൾ, കേരളത്തിന്റെ തിളക്കം എത്രത്തോളം ഉണ്ട്? ആർക്കെ, നാല് മലയാളികൾക്കാണ് ഇത്തവണ പത്മ പുരസ്കാരങ്ങളിൽ അർഹത നേടാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ ഹാഷ്മി ഈ പേരുകളെല്ലാം പറഞ്ഞു. അതിൽ വി പി അപ്പുക്കുട്ട പൊതുവാൾ, അദ്ദേഹം അംഗീകരിക്കപ്പെട്ടത് ഗാന്ധിയൻ ചിന്തകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ അവലോകനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം വളരെ പയ്യന്നൂർ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുകയും ഒപ്പം ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയ സംഭാവനകൾ നൽകുന്ന ഒരു വ്യക്തിയെന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്തു. ചരിത്രകാരൻ സി ഐ ഐസകിന്, അദ്ദേഹം ഈ സംഘപരിവാർ ആശയങ്ങളുമായിട്ട് കൂടുതൽ താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള ആളാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അടക്കം അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഒരുപക്ഷെ വിമർശന വിധേയമാവുകയും ഒരുപക്ഷത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം കൂടി വിലയിരുത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തെ ചരിത്രകാരൻ എന്ന് അംഗീകരിച്ച് പത്മശ്രീ ബഹുമതി നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. കളരി ഗുരുക്കൾ എസ് ആർ ഡി പ്രസാദ് ആണ് കേരളത്തിൽ നിന്നുള്ള മറ്റൊരു പത്മശ്രീ ജേതാവ്. കർഷകൻ ചെറുവയൽ കെ രാമൻ, അദ്ദേഹത്തിനും ഈ കാർഷിക മേഖലയിലെ അദ്ദേഹം നൽകിയ സംഭാവനകൾക്കുള്ള ആദരവായിട്ടാണ് ഈ പത്മശ്രീ നൽകിയിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള പുരസ്കാരങ്ങൾ രണ്ടെണ്ണം ഉള്ളത് കർണാടക മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള എസ് എം കൃഷ്ണയ്ക്കും ഒപ്പം ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള മുലായം സിംഗ് യാദവിനും പത്മവിഭൂഷൺ നൽകിയതാണ്. ഉത്തർപ്രദേശില് ഒരുപക്ഷെ ബി ജെ പിയുടെ എതിർഭാഗത്താണ് ഈ സമാജ്വാദി പാർട്ടി ഉള്ളതെങ്കിലും അവസാനഘട്ടം എത്തുന്ന സമയത്ത് മുലായം സിംഗ് യാദവ് ബി ജെ പിയോട് ഒരുപക്ഷെ അനുഭാവപൂർണമായിട്ടുള്ള ചില സമീപനം കാട്ടുന്ന രീതിയിലേക്ക് പോയിരുന്നു. അഖിലേഷ് യാദവിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകളെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്തകൾ എത്തുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് ഈ ഒരു ഘടകമായി മാറിയിരിക്കാം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ചരിത്രകാരൻ സി ഐ എസ് ചേരുന്നുണ്ട്. സർ, അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ. രാജ്യം നൽകുന്ന ആദരത്തിൽ ആദ്യ പ്രതികരണം എന്താണ്? സന്തോഷം, എനിക്കേറെ സന്തോഷമുണ്ട്. വളരെ വൈകിയാണെങ്കിലും എനിക്ക് എന്നെ തേടിയെത്തിയ ഈ പുരസ്കാരത്തിന് ഞാൻ രാജ്യത്തോട് രാഷ്ട്രത്തോട് ഞാൻ കമ്മിറ്റഡാണ്. സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. ചരിത്രത്തിൽ അങ്ങയുടെ ഏത് മേഖലയിലുള്ള സംഭാവനകൾക്കാണ് രാജ്യം ആദരവ് നൽകിയത് എന്നുള്ളതാണ് ഒരു സ്വയം വിലയിരുത്തൽ. ശ്രീ സി ഐ ഐസക്, ചരിത്രത്തിലെ ഭാരതീയ ചരിത്രത്തിലെ ആധുനിക കാലഘട്ടത്തിൽ ഉള്ള ചില പ്രവണതകളെ ഞാൻ നിലനിർത്തു, അതിനെതിരായിട്ട് ഞാൻ എഴുതി. അതിനൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഈ വൈദേശികരാണ് നമുക്ക് ഇവിടെ കൊണ്ട് മോഡേണിറ്റി കൊണ്ട് തന്നത് എന്നുള്ള ഒരു ഇതുണ്ട്, ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. പിന്നെ ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ എന്നുള്ള ക്ലാസിഫിക്കേഷനെ നിർത്തു. ഏൻഷ്യന്റ് പോലെ ക്ലാസിക്കൽ പീരീഡ് എന്നാക്കണമെന്ന് പറഞ്ഞു. പിന്നെ മിഡീവൽ പീരീഡ് ആൻഡ് മോഡേൺ പീരീഡ്, ക്ലാസിക്കൽ പീരീഡ് ആക്കണം. ഇതൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കോംപ്രിഹെൻസീവ് ഹിസ്റ്ററി ഓഫ് ഭാരത് എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഐശ്വര്യ ഇറങ്ങുന്നുണ്ട്. അതിന്റെ അകത്ത് ഇതൊക്കെ റിഫ്ലക്ട് ചെയ്ത് വന്നിരിക്കും എന്റെ ആശയങ്ങളൊക്കെ. വരാത്ത തോമസ് ലീഹ, ഇല്ലാത്ത നമ്പൂതിരി ഞാനസ്ഥാനം ചെയ്യുമ്പോൾ എന്ന അങ്ങയുടെ ലേഖനം ജന്മഭൂമിയിലാണ് തോന്നുന്നു ഞാൻ വായിച്ചു തോർത്തു. എന്റെ ഒരു പുസ്തകത്തിന്റെ ക്രിസ്ത്യൻ ചർച്ച് ഇൻ ഇന്ത്യ എന്നുള്ള എന്റെ പുസ്തകത്തിന്റെ ഭാഗമാണത്. അത് ഞാൻ മലയാളത്തിൽ അന്ന് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു സർ. തോമസ് ലീഹ വന്നില്ലെന്ന് വിശ്വസിക്കുന്ന, ആധികാരികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തോമസ് ലീഹയുടെ 12 ശവകുടീരങ്ങളിലോ ബ്രസീൽ മുതൽ ജപ്പാൻ വരെ ഉണ്ട്. 3 സ്കെൽട്ടൻസ് ഉണ്ട്, ഒന്ന് മൈലാപ്പൂരില്, ഒന്ന് ഓർത്താലോ കത്തീഡ്രൽ ഇറ്റലി, ഓർത്താലോ കത്തീഡ്രലില്, പത്മോസ് ദ്വീപിലെ ഗ്രീക്ക് സെമിനാരിയിലെ. 3 തോമസ് ലീഹയുടെ ആണെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അല്ലെ, പത്മോസ് ദ്വീപിലെ
സെമിനാരി എന്ന് പറയുന്നത് പൈതൃക പട്ടികപ്പെടുന്ന സ്ഥാനമാണ്. അവിടെ വെച്ചിരിക്കുന്ന സ്ഥാനത്തിന് അതിന് അംഗീകാരമുള്ളതാണ്. അപ്പൊ ഈ മൂന്ന് സ്ഥലത്ത് നിന്ന് തോമാശ്ലിയായി കിട്ടിയിട്ടുണ്ട്. തോമാശ്ലിയായിട്ട് 12 കുടീരങ്ങളുണ്ട്. അപ്പം ഇതൊരു മിത്താണ്, തോമാശ്ലിയ എന്ന് പറഞ്ഞൊരു മിത്താണ്. തോമാശ്ലിയായിക്ക് മുമ്പ് തന്നെ ക്രിസ്ത്യാനിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് സെഞ്ചുറി തന്നെ ക്രിസ്ത്യൻസ് ഇവിടെ വന്നു. ക്രിസ്ത്യൻ മെർക്കൻസിനോടൊപ്പമാണ്, മെർക്കന്റൈൽ റിലീജിയൻ ആയിട്ടാണ് ക്രിസ്ത്യാനിറ്റി വരുന്നത്. ഒരു വ്യാപകമായ മിഷണർ റിലീജിയൻ ആകുന്ന പോർട്ടുഗീസുകാരുടെ വരവിന് ശേഷമാണ് അതടക്കമുള്ള നിലപാടിനുള്ള അംഗീകാരം എന്ന് കൂടി കരുതി. ഇപ്പോ മലബാർ കലാപത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തെയൊക്കെ അങ്ങ് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. ചെറിയ തോതിൽ അതൊക്കെ ആ സമയത്ത് വിവാദമൊക്കെ ഉണ്ട്. അപ്പോ അത്തരം ഉള്ള നിലപാടുകൾക്കുള്ള അംഗീകാരം എന്നുകൂടി താങ്കൾ ആ പുരസ്കാരത്തെ കാണുന്നുണ്ടോ, ശ്രീ സി ഐസക്? എന്റെ നിലപാടല്ലല്ലോ, അത് സത്യമല്ല ഞാൻ പറഞ്ഞത്. എന്റേതായ ഒരു നിലപാടല്ലല്ലോ, ഞാൻ സത്യമാണ് പറഞ്ഞത്. അവരൊക്കെ വർഗീയവാദികളായിരുന്നു, അവർക്ക് നാഷണൽ കോൺഷ്യൻസ് ഇല്ലായിരുന്നു, അല്ല ദേശീയ ബോധമില്ലായിരുന്നു. അവർക്ക് അവരാ യുദ്ധത്തിൽ ലഹളയിൽ വിജയിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ വേറൊരു പാകിസ്ഥാൻ റീജിയൻ കൂടെ കണ്ടായിരുന്നു, മനസ്സിലായോ? ഭാരതത്തിന്റെ അകത്ത് തന്നെ ഇൻസൈഡ് വേറൊരു ഇത് കണ്ടേനെ. അപ്പൊ അതൊഴിവായി കിട്ടി. ശരി, എന്തായാലും താങ്ക് യു സാർ. താങ്കളുടെ താങ്കൾ തന്നെ പറയുന്ന പോലെ വൈകിയാണെങ്കിലും അംഗീകരിക്കപ്പെടുന്നു. ചരിത്രകാരൻ ഡോക്ടർ സി ഐസക്കിന് ഒരിക്കൽ കൂടി രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാര പട്ടികയിൽ ഉൾപ്പെട്ട അങ്ങേക്ക് അഭിനന്ദനങ്ങൾ. ശ്രീ സി ഐസക്, VP പൊതുവാൾ, VP അപ്പുകുട്ടൻ പൊതുവാൾ നേരത്തെ 24 പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സന്തോഷം പങ്കുവച്ചിരുന്നു ആ പ്രതികരണത്തിലേക്ക്. പക്ഷേ അംഗീകാരം കിട്ടിയതിൽ വളരെ വളരെ സന്തോഷം. അതൊരു പുതിയ ഉത്സാഹം, ഉണർവ് ഒക്കെ തരാൻ അതിന് കഴിവുണ്ട്. ഏതായാലും ഞാൻ ഇതിനെ ഗവൺമെന്റിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. ആ രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. ആർക്കെ അപ്പോ വാണി ജയറാം, സുധാമൂർത്തി അടക്കം 9 പത്മഭൂഷൺ. ബാക്കി ആ പട്ടിക ഒരിക്കൽ കൂടി പൂർത്തിയാക്കൂ. ആർക്കെ ഇൻഫോസിസ് സ്ഥാപകൻ നാരായൺ മൂർത്തിയുടെ ഭാര്യയും സാമൂഹ്യ പ്രവർത്തകയുമായിട്ടുള്ള സുധാമൂർത്തി, ഗായിക വാണി ജയറാം ഉൾപ്പെടെ 15 പേർക്കാണ് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നത്. സംഗീത സംവിധായകൻ MM കീരവാണി, രത്തൻ ചന്ദ്രശേഖർ, ഹീരാഭായ് ബേബി, മുനീശ്വർ ചന്ദർ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്ക് പത്മശ്രീ, ഏതാണ്ട് 91 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായിട്ട് വ്യത്യസ്ത കോണുകളിൽ നിൽക്കുന്നു എന്ന് കരുതുമ്പോഴും മുലായം സിംഗ് യാദവിന് അതേ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന് നൽകിയ അംഗീകാരമാണ്. ഉത്തർപ്രദേശിൽ പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വരാൻ പോകുന്ന ചില മാറ്റങ്ങളുടെ സൂചനയൊക്കെയാണ് ഇതെന്നൊക്കെയുള്ള പ്രതിഫലനമുണ്ട്. മുലായം സിംഗിനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം, SPയുടെ ഒരു വിഭാഗം ഈ ആവശ്യം നേരത്തെ ഉന്നയിച്ചതാണ്, അതാണ് അംഗീകരിച്ചിരിക്കുന്നത്. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള SM കൃഷ്ണയ്ക്ക് അവിടെ പത്മഭൂഷൺ ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം സാക്കിർ ഹുസൈൻ, തബല നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ള സംഗീതജ്ഞനായിട്ടുള്ള തബല വിദ്വാനായിട്ടുള്ള സാക്കിർ ഹുസൈന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ആർക്കിടെക്ട് ബാലകൃഷ്ണ ദോഷിക്ക് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതി എന്ന രീതിയിലാണ് പത്മവിഭൂഷൺ നൽകിയിരിക്കുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ആദരിക്കാൻ ഇത്തവണത്തെ ഈ പത്മ പുരസ്കാരങ്ങൾ വഴി സാധിച്ചിരിക്കുന്നു. ആർ രാധാകൃഷ്ണ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.